ദിവസങ്ങൾക്ക് മുൻപ് കൊയ്ത നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാകുന്നില്ല എന്ന് പരാതി. 100 കിലോ നെല്ലിൻ്റെ പണം നൽകുമ്പോൾ 109 കിലോ നെല്ല് നൽകണമെന്നുള്ളതാണ് മില്ലുടമകളുടെ ആവശ്യം. അതായത് 9 കിലോ നെല്ല് വീതം സൗജന്യമായി നൽകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്നാൽ ഈ ഒരു ആവശ്യം അംഗീകരിക്കാൻ കർഷകർ തയ്യാറാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കോട്ടയം കുറിച്ചിയിൽ ഏതാണ്ട് 600 ഏക്കറോളം വരുന്ന പാടശേഖരത്തെ നെല്ല് ആരും ഏറ്റെടുക്കാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത്. കഴിഞ്ഞ 7 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ 600 ഏക്കറോളം പാടശേഖരം കൊയ്ത്ത് പൂർത്തീകരിച്ചത്. വലിയൊരു പ്രതിസന്ധിയിലാണ് ഇവിടുത്തെ കർഷകരുള്ളത്. ഞങ്ങളുടെ മില്ലുകാർ ആവശ്യപ്പെടുന്നത് 9 കിലോ കിഴിവാണ് ആവശ്യപ്പെടുന്നത്. അതായത് 100 കിലോയ്ക്ക് 9 കിലോ അധികം കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. സാധാരണ നമ്മളൊരു ചെയ്യുന്നത് എന്തെങ്കിലും നെല്ലിൽ നിന്ന് ഈർപ്പമോ മഴ പെയ്ത് നനഞ്ഞതോ പതിരുക്കോൾ കൂടുതലുള്ളതോ അങ്ങനെയുള്ള നെല്ലുകൾക്കാണ് നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം നല്ല നെല്ലാണ്, വളരെ നല്ല നെല്ലാണ്, എല്ലാ പാടത്തെയും യാതൊരു കിഴിവിൻ്റെ ആവശ്യമുള്ളതല്ല. എന്നിട്ട് അവർ ആവശ്യപ്പെടുന്നത് 9 കിലോയാണ് ഒരു ക്വിൻ്റൽ നെല്ലിന് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മുടെ ചെലവിൽ വണ്ടിയെ കയറ്റി കൊടുക്കണമെന്നാണ് അവർ ഡിമാൻഡ്. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. അതിന് ഞങ്ങൾ തയ്യാറല്ല. 100 കിലോയ്ക്കാണ് ഇവർ ഈ 9 കിലോ ഫ്രീ ആയി കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ 600 ഏക്കറാണ് പാടശേഖരം. അപ്പം എത്രത്തോളം വലിയൊരു അളവില നെല്ലുണ്ടോ എന്ന് ഊഹിക്കാൻ പറ്റും? 1 ഏക്കറിന് ഏകദേശം 20 ക്വിൻ്റലിനടുത്ത് വരുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഏകദേശം അത്ര ഉണ്ട്. ഇതാണ് അപ്പോൾ എത്ര ക്വിൻ്റൽ നമ്മൾ അധികം കൊടുക്കണം എന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ലാഭം നമ്മൾ എങ്ങനെ ചെയ്യണം, നമുക്ക് എന്താണ് ഇതിനകത്തുള്ള പ്രയോജനം? ഇതിന് ഞങ്ങൾ 1900 രൂപ ഒരു മണിക്കൂറിന് മിഷൻ കൂലി കൊടുത്തിട്ടാണ് ഈ കൊയ്തിട്ടിരിക്കുന്നത്. 1 ഏക്കർ കൊയ്യണമെങ്കിൽ 2 മണിക്കൂർ എടുക്കും. നിങ്ങൾ ബാങ്ക് വായ്പയൊക്കെ എടുത്ത് കൃഷി ചെയ്താൽ? തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്താണ് തീരുമാനം? ഞങ്ങളിപ്പം 2-3 ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഞങ്ങൾ ഭാവി പരിപാടിയെ പറ്റി ആലോചിക്കും. എന്താണ് നമ്മുടെ എല്ലാ അവസ്ഥയും തന്നെയാണ്. 6 മാസമായിട്ട് കർഷകർ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന നെല്ലാണ് ഇത്. വെയിലത്ത് കിടന്ന് ഇപ്പോഴും ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൂക്കം ഇപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മുകളിലാണ് ഈ 9 കിലോ അഡീഷണലായിട്ട് ഇവർ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കാനായിട്ട് കർഷകർക്ക് സാധിക്കുകയില്ല. ഇത് നഷ്ടത്തിലാണ് ഇത്രയും കൃഷി ചെയ്യുന്നത്. ഇപ്പം ഈ കൃഷി ചെയ്ത് ഈ കർഷകർ കടവും വിലയും പണയം വെച്ചും എല്ലാം ആണ് കൃഷി ചെയ്യുന്നത്. ഇത് പോയി ഇതിൻ്റെ പൈസയെങ്കിലും കിട്ടിയില്ലെങ്കിൽ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് പോകും. അത് ഗവൺമെൻറ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തന്നില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. വലിയൊരു ചൂഷണം തന്നെയാണ് ഈ മേഖലയിൽ നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സാധാരണഗതിയിൽ നെല്ല് കൊയ്തതിന് ശേഷം മഴ പെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇവർ അധികമായി കുറച്ച് നെല്ല് നൽകുന്നത് പതിവുള്ളത്. 100 കിലോ നൽകുമ്പോൾ അതിനകത്തൊരു 4 കിലോ 5 കിലോ ഒക്കെ അഡീഷണലായി നൽകുന്നൊരു പതിവുണ്ട്. എന്നാൽ ഇക്കുറി അത്തരത്തിലുള്ള യാതൊരുവിധ സംഭവങ്ങളുമില്ല. നെല്ല് കൊയ്തതിന് ശേഷം വളരെ കൃത്യമായി തന്നെ അവർ സൂക്ഷിച്ചിരിക്കുകയാണ്. മഴ പെയ്യുകയോ നെല്ല് നനയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ 100 കിലോയുടെ പണം നൽകി 100 കിലോ നെല്ല് വാങ്ങുമ്പോൾ അഡീഷണലായി അധികമായി 9 കിലോ വീതം നൽകണമെന്നുള്ളതാണ് മില്ലുടമകളുടെ ആവശ്യം. എന്നാൽ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് കർഷകരുള്ളത്. കുറച്ച് ദിവസം കൂടി ഇവർ കാക്കും. അതിനുശേഷം ഇതിനകത്ത് അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ ശക്തമായ പോരാട്ടങ്ങളുമായി മുൻപോട്ട് പോകുമെന്നുള്ളതാണ് കോട്ടയം കുറിച്ചിയിലെ കർഷകർക്ക് പറയാനുള്ളത്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.